നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപിനെ എട്ടാം പ്രതിയാക്കി അന്വേഷണ സംഘം അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു. 14 പ്രതികളുള്ള കുറ്റപത്രം അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലാണ് സമർപ്പിച്ചത്. പോലീസുകാരനായ അനീഷ്, പൾസ് സുനിയുടെ സഹതടവുകാരൻ ബിപിൻലാൽ എന്നിവരെ മാപ്പ് സാക്ഷികളാക്കിയിട്ടുണ്ട്. നടി മഞ്ജു വാര്യരെ സാക്ഷിയാക്കും. ദിലീപ് അടക്കമുള്ള ആദ്യ 8 പ്രതികൾക്ക് കൂട്ടബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ട്. 8 മുതൽ 12 വരെയുള്ള പ്രതികൾക്ക് ഗൂഢാലോചന കുറ്റവും ചുമത്തി. 1 മുതൽ 7 വരെയുള്ള പ്രതികളാണ് കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. 385 സാക്ഷികളും 12 രഹസ്യമൊഴികളും 450-ലധികം രേഖകളുമുള്ളതാണ് കുറ്റപത്രം. പൾസ് സുനിക്ക് അകമ്പടി പോയ പോലീസുകാരനാണ് അനീഷ്. സുനി ദിലീപിനെ വിളിച്ചത് അനീഷിന്റെ ഫോണിൽ നിന്നാണെന്ന് കണ്ടെത്തിയിരുന്നു. സുനിക്ക് വേണ്ടി ജയിലിൽ നിന്ന് കത്തെഴുതിയത് ബിപിൻലാൽ ആയിരുന്നു. കേസിൽ അഭിഭാഷകരായ പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിവരും പ്രതികളാണ്. ആദ്യ കുറ്റപത്രത്തിലെ പ്രതികളെ അതുപോലെ നിലനിർത്തും. പൾസ് സുനി, വിജീഷ്, മണികണ്ഠൻ, വടിവാൾ സലീം, മാർട്ടിൻ, പ്രദീപ്, ചാർലി, ദിലീപ്, മേസ്ത്രി സുനിൽ, വിഷ്ണു, പ്രതീഷ് ചാക്കോ, രാജു ജോസഫ് എന്നിവരാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. നടി ആക്രമിക്കാൻ ദിലീപ് വാടക ഗുണ്ടകളെ ഉപയോഗിച്ചുവെന്നും ഇതിൽ ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പ്രോസിക്യൂഷൻ വാദം. കഴിഞ്ഞ ജൂലൈ 10 നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ദിലീപിന് ഇന്നലെ 4 ദിവസത്തേക്ക് വിദേശത്ത് പോകാനുള്ള അനുവാദവും കൊടുത്തിരുന്നു.